ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് പടയോട്ടം നടത്താൻ ബി ജെ പി കണ്ടെത്തിയ ആശയമാണ് രാമനാഥപുരത്ത് മോദിയുടെ സ്ഥാനാർത്ഥിത്വം. രാമനാഥപുരത്ത് മോദി മത്സരിക്കണമെന്ന് ബി ജെ പി നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. മോദി മത്സരിക്കാൻ തയ്യാറാകുന്നു രാമനാഥപുരത്ത്. രാമനാഥപുരത്ത് മോദിയെ തോൽപ്പിക്കുമെന്ന് ഭീഷ്മ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഡി എം കെ നേതാവും മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ. രാമനാഥപുരത്ത് മോദി മത്സരിക്കാൻ വന്നാൽ മോദിയെ കെട്ടുകെട്ടിക്കുമെന്ന് സ്റ്റാലിൻ പറഞ്ഞിരുന്നു. പ്രവൃത്തിയും തുടങ്ങിയിരിക്കുന്നു. മോദിയെ എലിപ്പത്തായത്തിൽ അടച്ചിരിക്കുന്നു സ്റ്റാലിൻ. രാമനാഥപുരത്തെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങാൻ ഡി എം കെ പ്രവർത്തകരോട് സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. മാത്രമല്ല രാമനാഥപുരത്തെ പ്രവർത്തനങ്ങൾ സ്റ്റാലിൻ നേരിട്ട് നിയന്ത്രിക്കും. സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനുമാണ് രാമനാഥപുരത്തെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. രാമനാഥപുരത്ത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കാണ് സീറ്റ്. അതുകൊണ്ട് തന്നെ ഡി എം കെ പ്രവർത്തകർ ഉദാസീനരാകാനുള്ള സാധ്യത ഉണ്ട്. ഡി എം കെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അവർ അന്തം വിട്ടു നിൽക്കും. പക്ഷേ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണെങ്കിൽ അവർ അത്ര നന്നായി പ്രവർത്തിക്കില്ല. ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് ഡി എം കെ എന്ന വേർതിരിവ് വേണ്ടെന്ന് സ്റ്റാലിൻ രാമനാഥപുരത്തെ ഡി എം കെ നേതാക്കളോട് അറിയിച്ചു കഴിഞ്ഞു. രാമനാഥപുരത്ത് മോദി മത്സരിക്കുന്ന വിവരം വലിയ ആഘോഷമാക്കാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ തീരുമാനിച്ചിരുന്നു. അണ്ണാമലൈ അതിനുവേണ്ടി ഓടുകയാണ്, പരക്കം പായുകയാണ്. മോദി തോറ്റാൽ അത് അണ്ണാമലയുടെ തോൽവിയായി മാറും. അണ്ണാമലൈ ഒരു ചുക്കും ചുണ്ണാമ്പുമല്ലെന്ന് ബി ജെ പിക്ക് മനസ്സിലാകും. അണ്ണാമലൈ ഇപ്പോൾ തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ മുഖമായി അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ മോദി രാമനാഥപുരത്ത് തോറ്റു കഴിഞ്ഞാൽ അണ്ണാമലൈ വെറും ചുംബനായി മാറും. പല സംഭവങ്ങളും അണ്ണാമലൈ പറഞ്ഞിട്ടുണ്ട്. ലുലുമാൾ തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാൻ പറ്റില്ലെന്ന്, തടയുമെന്ന്, ബി ജെ പി തടയുമെന്ന് അണ്ണാമലൈ പറഞ്ഞു. ലുലുമാൾ തമിഴ്നാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചു. പല സ്ഥലങ്ങളിലും ഇപ്പോൾ ലുലുമാൾ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു. അപ്പോൾ അണ്ണാമലൈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ അണ്ണാമലയുടെ ഒരു സ്വഭാവമാണ്. പക്ഷേ സ്റ്റാലിൻ്റെ സ്വഭാവം അതല്ല. സ്റ്റാലിൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു രാമനാഥപുരത്ത് ഇനി എന്ത് സംഭവിച്ചാലും മോദിയെ തോൽപ്പിക്കുമെന്ന്. വാരണാസിയിലും രാമനാഥപുരത്തുമാണ് മോദി മത്സരിക്കുന്നത്. തമിഴ് ജനതയ്ക്ക് പൊതുവേ ഉത്തരേന്ത്യൻ നേതാക്കളോട് ഒരു വിമുഖതയുണ്ട്. അതൊക്കെ മാറ്റി ചെങ്കോൾ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് രാമനാഥപുരത്ത് മോദി എത്തുന്നു. രാമേശ്വരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന രാമനാഥപുരം മോദിക്ക് സുരക്ഷിത മണ്ഡലമാണെന്നാണ് അണ്ണാമലൈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ചാണ് മോദി കച്ചകെട്ടി ഇറങ്ങുന്നത് ദക്ഷിണേന്ത്യയിൽ മോദി തരംഗം ഉണ്ടാക്കാൻ. മോദി തരംഗമൊന്നും ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഏകദേശം ഉറപ്പായി മാറി. പ്രതിപക്ഷ മഹാസഖ്യമായ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുകയാണ് പാർട്ടികൾ, ഒഴുകിയെത്തുകയാണ് ബി ജെ പിയുടെ കൂടെയുള്ള പാർട്ടികൾ പോലും. പല പല പാർട്ടികളും, ചെറിയ പാർട്ടികൾ ഇന്ത്യയിലേക്ക് എത്തുന്നു. വൈ എസ് ആർ കോൺഗ്രസ് പോലും ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നു. ഈ സാഹചര്യത്തിൽ രാമനാഥപുരത്ത് മോദി മത്സരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ വലിയ തരംഗമാകുമെന്നാണ് ബി ജെ പി വിശ്വസിക്കുന്നത്. ആരുടെ ചാണക ബുദ്ധിയാണെന്ന് അറിഞ്ഞത്? മിക്കവാറും അമിത്ഷായുടെ ആയിരിക്കും, അല്ലെങ്കിൽ നന്ദയുടെ ആയിരിക്കും, അതുമല്ലെങ്കിൽ നമ്മുടെ അണ്ണാമലയുടേതായിരിക്കും. എന്തായാലും രാമനാഥപുരത്ത് മോദിയെ കെട്ടുകെട്ടിക്കാനുള്ള പ്രവർത്തനം സ്റ്റാലിൻ ആരംഭിച്ചു കഴിഞ്ഞു. സ്റ്റാലിൻ നേരിട്ട് നിയന്ത്രിക്കുന്നു രാമനാഥപുരത്തെ തിരഞ്ഞെടുപ്പ്. മോദിയെ എലിപ്പത്തായത്തിലടയ്ക്കും സ്റ്റാലിൻ.